ഇപ്പൊ താങ്കൾ എവിടാ വരുന്നത്? കോട്ടക്കലേ. ഇവിടെ ആദ്യമായിട്ട് വരാ? വന്നിട്ടുണ്ട്. കണ്ട് വൈബ് തീരാഞ്ഞിട്ട് വന്നാണ്. ഫാമിലിയായിട്ട് എന്താ ഫാമിലിന്റെ അഭിപ്രായം കണ്ടിട്ട്? അടിപൊളിയാണ്. ആ മക്കൾക്ക് എന്താ പറയാനുള്ളത്? പറഞ്ഞോളി. അടിപൊളിയാണ്, സൂപ്പറായി. ആദ്യമായിട്ട് കാണാ. പിന്നെ എന്റെ നാട്ടിലെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ വന്നാണ്ട് എല്ലാരും ഇങ്ങനെ മാപ്പിട്ട് നോക്കി നിൽക്കും. ഇതിന്റെ ബാക്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇഷ്ടംപോലെ വണ്ടി ആളുകളും ഇവരൊക്കെ മാപ്പിട്ട് നോക്കിക്കാൻ വന്നോലട്ടാ. പല സ്ഥലത്തുനിന്നും ആളുകൾ ഇവിടെ വന്നാണ്ട് മാപ്പിട്ട് നോക്കി നിൽക്കുക. നമ്മൾ അറിയില്ല ഈ ചെങ്ങായി എന്താ മാപ്പിട്ട് നോക്കി നിൽക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് അങ്ങനെയാണ്, ആര് വന്നാലും മാപ്പിട്ട് നോക്കി ഇങ്ങനെ നിൽക്കും. നിങ്ങൾ നോക്കിയുണ്ട് ഇതപ്പൊ ഇവിടെ ആൾക്കാർ. നിങ്ങൾ എവിടുന്ന സ്ഥലം? ഇവിടെ ചേളാരി. നിങ്ങൾ ഫാമിലി ഉണ്ടോ? അങ്ങനത്തിന് മുന്നൊക്കെ ഫാമിലി ആയിട്ട് വന്ന് പോയ ആൾക്കാരാണ്. എല്ലാരും നോട്ടം മേലോട്ടേക്കണ്. ഈ ഒരു കാഴ്ച കാണാനാണ് ഇവിടെ ഇത്ര ആളുകൾ വന്ന് കൂടുന്നിട്ടാ. കണ്ട കണ്ട ആളുകളൊക്കെ വീഡിയോ എടുക്കലും കാര്യങ്ങളിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതാ ഫ്ലൈറ്റ് ഇതാ പോണ് കണ്ടോളി, ഫ്ലൈറ്റ് ഇതാ പോണ് കണ്ടോളി. കണ്ടാ 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 ഈ ഒരു കാഴ്ച കാണാൻ. വോ, ഇതൊരു കാണാൻ മാത്രം ഉണ്ട് അല്ലേ. ഓ, ഫ്ലൈറ്റ് ഇറങ്ങി. എങ്ങനെയുണ്ട്? അടിപൊളി 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 സീനാണ്. ഞാൻ പുളിക്കലാണ്. അവിടെ വന്ന് കാണാൻ വന്നതാണ്. ഇതായിട്ട് കാണാൻ വന്നാണ്. ഇവിടെ പ്രത്യേക മേഖലയായി മാറിയിട്ടുണ്ട്. ഈ കാഴ്ച അതിമനോഹരമായ നല്ല ഒരു കാഴ്ചയാണ്. ഞങ്ങളിവിടെ തൊട്ടപ്പുറത്തെ പുളിക്കല് പുളിക്ക തന്നെയാണ് അല്ലേ. ഇവിടെ അതൊരു ഫാമിലി കൂടെ. എന്താ എന്താ പറയാള്ളേ, ഫ്ലൈറ്റ് കണ്ടിട്ട് സൂപ്പറാണ്. ആയിശ്ശേരി, നിങ്ങൾ നാട്ടുകാർ തന്നെയാണ് അല്ലേ. അപ്പൊ നമ്മൾ അടുത്ത ഫ്ലൈറ്റ് വരുന്നുണ്ട് കേട്ടാ. ആളുകൾ ഇതാ മൊബൈലിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നാളത്തെ റീൽ ഇറങ്ങാനുള്ള സാധനമാണ്. അതിന്റെ ഇടയിൽ കൂടെ കുട്ടികളുടെ ആകെ ആവേശമൊക്കെ നമുക്ക് കാണട്ടെ. അത് അടുത്ത ഫ്ലൈറ്റ്. വാവ് വാ. അപ്പൊ നമ്മള് രണ്ടാമത്തും കണ്ടുട്ടാ. ഇനിയിപ്പോ കുറച്ചാണ് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു എഫക്റ്റ് നമുക്ക് കാണാം. അതിന്റെ ഒരു കാറ്റുട്ടാ. അത് എങ്ങുമൊക്കെ നോക്കിയോളി പിളകൂ. അപ്പൊ ആ ഫ്ലൈറ്റ് ഇറങ്ങി ഇപ്പൊ ഇത്രയും സമയമായിട്ടാ. നമ്മളിതാ കട്ട് ചെയ്തിട്ടില്ല, ലൈവാണ്. കണ്ടാ കണ്ടാ ഇളകി തുടങ്ങി. എടാ കണ്ടാ ആഹാ, ഇപ്പൊ നമുക്കൊക്കെ കിട്ടാൻ തുടങ്ങിട്ടെ കാറ്റ്. അടിപൊളി അടിപൊളി. തെങ്ങും ആടലുണ്ടല്ലേ, തെങ്ങിന്റെ ശക്തി ഉണ്ടല്ലേ ആടുന്നതിന്റെ. ഇത് കാറ്റ് ആ ഒരു ഫ്ലൈറ്റ് പോയതിന്റെ എഫക്റ്റ് ആണ് കേട്ടോ നിങ്ങൾ കാണണേ. എടാ വളരെ മനോഹരമായ കാഴ്ച. അല്ല അല്ല, ഞങ്ങൾ നാട്ടിൽ തന്നെ, എല്ലാവരും നാട്ടിൽ തന്നെ പ്രവാസികളായിരുന്നു. ഇവ മുന്നേ പ്രവാസിയായിരുന്നു. അപ്പൊ ഞങ്ങള് ജസ്റ്റ് ആൾക്കൂട്ടങ്ങനെ കണ്ടപ്പോഴേ ഇവിടെ പാസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കയറി എടുത്തു. ഏതായാലും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. രണ്ട് ഫ്ലൈറ്റ് ഞങ്ങൾ കണ്ടു ഓൾറെഡി. കാഴ്ചയാണ് ആളുകള് അത് കണ്ട് ആസ്വദിച്ചോണ്ടിരിക്കണം. അപ്പൊ നമ്മള് ഇവിടെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. അപ്പൊ എനിക്ക് പറയാനുള്ള സംഗതി ഇത്ര തന്നെ ഉള്ളു. ഓ ഓക്കെ, ശരി പോട്ടെ. അപ്പൊ ഏതായാലും ഇതാ ഒരുപാട് ഫാമിലി ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി നാട്ടുകാരും പുറത്തുനിന്നൊക്കെ പല സ്ഥലത്തുനിന്നും ആളുകൾ വന്നു കണ്ട് കണ്ടു പോവാണ് കേട്ടോ. ഇങ്ങോട്ട് വരിയെന്ന് ഞാൻ പറയില്ല, കാരണം ഇതായത് ഒരു ടൂറിസ്റ്റ് സ്ഥലമല്ല. ഇതൊരു പ്രൈവറ്റ് എന്താ പറയുക, നമ്മളെ എയർപോർട്ടിൻ്റെ തന്നെ സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നത്. വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും ഇവിടെ വന്നോളി കണ്ടോളി ആസ്വദിച്ചോളി എന്ന് നമ്മൾ സാധാരണ പറഞ്ഞ പോലെ നമ്മൾ പറയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങനത്തെ ഏരിയ ആണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് മാപ്പിട്ട് നോക്കി നിൽക്കാനും ഈ ഒരു ഫ്ലൈറ്റ് ഇറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ടും. അപ്പം അതിൽ നമുക്കും ആ ഒരു ഫ്ലൈറ്റ് ഇറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ അതാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറൊക്കെ കൊടുത്താളി കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകളുണ്ട് നമ്മളെ ബാക്കിൽ. ഓരോരുത്തരോടും അഭിപ്രായം ചോദിക്കണം എന്നുണ്ട്. പക്ഷേ ഈ ഒരു ചെറിയ സംഗതി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അഭിപ്രായത്തിൽ ആ പറഞ്ഞോളി. ഇവിടുത്തെ ഒരു കാര്യം ബാല്യ സംഭവം, കാരണം ഭീമാൻ അന്ന് വീണില്ലേ, അന്ന് കാണാൻ ഇത്ര ആരും ജനി ഇത്ര ആളും ചെയ്യുന്നു. ഒരു അപകടം വന്നപ്പോൾ വന്ന് ഭീമാനെ വീണെന്ന് സ്ഥലം ഇവിടെ വെച്ചിട്ടപ്പോൾ നമ്മൾ ഇവിടെ അന്വേഷിക്കണം ആ സ്പോട്ട് കാണാൻ വേണ്ടിയിട്ട്. എന്നും ഇവിടെ ഭയങ്കര ജനല്ലേ, ജനാണ്. എപ്പൊ മാറി. അപ്പൊ നമ്മളെ ഇവിടെ അന്ന് വിമാനം വീണന്ന് നല്ല മഴനെ, നല്ല മഴ ഇങ്ങനെ നിക്കുമ്പോ ഇവിടെ ആൾക്കാർ വിമാനം ഇവിടെ ഒച്ച ഇട്ടെ. നമ്മളൊക്കെ ഫസ്റ്റ് പാഞ്ഞന്ന ആൾക്കാരാ. രക്ഷാപ്രവർത്തനത്തിലൊക്കെ പങ്കെടുത്ത ആൾക്കാർ. ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇപ്പത് വിമാനം ഇറങ്ങണെ കാണാന്
നല്ല ആളായി. എയർപോർട്ടിന്റെ സ്ഥലം ഇപ്പൊ നിൽക്കണ എയർപോർട്ടിന്റെ സ്ഥലമാണ്. അതിന് ബൗണ്ടറി ഒക്കെ ഇവിടെ കെട്ടിയാണ്. പോയി ഇതൊക്കെ പോയി നമ്മക്ക് തന്നെ ഫുൾ ടൈം എപ്പോഴും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിക്കൊള്ളന്നില്ല. അത് ഒരു മാസം കൊണ്ട് കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി തന്നെയാണ് എയർപോർട്ടിന്റെ സ്ഥലമാണ്. അപ്പൊ ഇവിടെ വന്നോളി കണ്ടോളി എന്ന് ഞാൻ പിന്നെയും പറയില്ല. ചോളാപ്പൂരിന്റെ സ്റ്റാളുണ്ട്, ഐസ്ക്രീമിന്റെ സ്റ്റാളുണ്ട്, കുതിര സവാരി ഉണ്ട്, പിന്നെ അവിടെ ഇവിടെയൊക്കെ ഉപ്പിലിട്ടതും കടലിയൊക്കെ ആയിട്ടുള്ള കച്ചവടങ്ങളുണ്ട്. കാരണം ഒഴിവ് ദിവസങ്ങളിൽ വൈകുന്നേരം ഭയങ്കര തിരക്കാണ് ഇവിടെ. അപ്പോൾ അതിലൊരു കച്ചവട സാധ്യത കണ്ടിട്ടാണ് ഇവരൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം ഇവിടെ ആളുകൾ വരുന്നുണ്ട്, പക്ഷേ ഒഴിവ് ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ. ഇപ്പോൾ അത് കണ്ടില്ല, നിങ്ങൾ നല്ല ആളാണ്. ഇത് കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ഇറങ്ങുന്ന സീനാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് വരുന്നത് കൊണ്ടോട്ടി നിന്ന് കുന്നുമ്പ്ര റോട്ടിൽ പാലക്കാപ്പറമ്പിൽ നിന്ന് മുക്കൂട്ടിലേക്ക് ഒരു ക്രോസ് റോഡുണ്ട്. ആ ക്രോസ് റോഡിൻ്റെ സൈഡിൽ നിന്നാണ് ഈ വ്യൂ നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങാണ് കേട്ടോ, ഇറങ്ങുകയാണ്. നല്ല ഇറങ്ങി ഇവിടെ ആണ് കേട്ടോ. നമ്മളെ ഫ്ലൈറ്റ് വീണിട്ടുണ്ട്. നമ്മളെ ഈ ഭാഗത്ത് ഫ്ലൈറ്റ് വീണ് കരുതിയിട്ടുണ്ട്. ഈ മതിൻ്റെ അപ്പം അന്ന് വീണത്. അപ്പോൾ ഞാൻ നേരത്തെ വൈൻഡപ്പ് ചെയ്യാൻ നേരത്താണ് വീണ്ടും ആളുകൾ വന്നത്. അപ്പോൾ പിന്നെ ഓരോ അഭിപ്രായം കൂടി കണ്ട് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല. എല്ലാവരും ഇങ്ങോട്ട് ക്ഷണിക്കാൻ ഞാൻ ആളല്ല. കാരണം റെസ്ട്രിക്റ്റഡ് ഏരിയ ആവാം. ഒരു എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ അടുത്ത് തന്നെ എയർപോർട്ടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വരാൻ തന്നെ പറ്റാത്തൊരവസ്ഥ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതൊക്കെ അതിൻ്റെ വൈക്ക് നടക്കട്ടെ. ഞാൻ ഇവിടുത്തെ ഒരു അവസ്ഥ കാണിച്ചെന്നാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.